നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഭംഗിക്കും തണലായിട്ടും നടാൻ പറ്റിയ ഒരടിപൊളി പല കായ്ക്കുന്ന ചെടിയാണ് കേട്ടോ, തൈവാൻ ചാമ്പ. ഇത് കഴിഞ്ഞ ജനുവരി മുതൽ കായ്ക്കാൻ തുടങ്ങിയ, ഇതുവരെ ഇതിൻ്റെ കായ്ക്കൽ നിന്നിട്ടില്ല. ഇതിപ്പോൾ ജൂണ് ഇന്ന് 10 ആയി. ഇഷ്ടം പോലെയാണ്, ചോട്ടിലും കണ്ടമാനം പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. ഇതാണ് നമ്മുടെ തൈവാൻ ചാമ്പ. ഇത് എല്ലാവർക്കും വീട്ടിൽ നല്ല മനോഹരമായിട്ട് വീടിൻ്റെ ഉമ്മറത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരടിപൊളിയാണ്. അപ്പം ഞാനിതിൻ്റെ തൈ ഉണ്ടാക്കുന്നത്, നമ്മളിത് കണ്ടോ, ഇത് ചെത്തി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും വെച്ച് കെട്ടി ഒരു 10-30 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ചാമ്പയുണ്ട്. കണ്ടോ, നല്ല ചുവന്ന സാധനം വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കും. നല്ല ഭംഗിയല്ലേ കാണാൻ. ഞാനിങ്ങനെ അങ്ങനെ വേര് പിടിപ്പിച്ച് എടുത്ത ചെടികളാണ് ഇത്. നമുക്ക് ഒരു 35-40 ദിവസം കൊണ്ട് ഇതിൽ നിന്ന് വേര് പിടിപ്പിച്ച് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും വീടിൻ്റെ മുമ്പത്തൊക്കെ തൈവാൻ ചാമ്പ. ഇതാണ് നല്ല ഒറിജിനൽ. കാരണം ചിലയിടത്തൊക്കെ നമുക്ക് തൈവാൻ ചാമ്പ എന്നും പറഞ്ഞ് തരുന്നത് നമ്മൾ നട്ട് വലുതായി വരുമ്പോഴാണ് അറിയുന്നത് അത് വെളുത്ത ചാമ്പയ്ക്കാണ്. ഇത്രയും വലിപ്പമില്ല, ഉള്ളിൽ കുരു കാണും. പക്ഷെ നമ്മുടെ ഇത് കണ്ട നല്ല കളറല്ലേ, സൂപ്പറാണ്. അപ്പോൾ ഇതാണ് തൈവാൻ ചാമ്പ. ഇതിൻ്റെ തൈയെല്ലാം ഞാനിങ്ങനെ കുറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കണ്ടില്ലേ, ഇതാണ് സൂപ്പർ. ശരിക്കും ഒറിജിനൽ നല്ല വലിപ്പമുണ്ട്. ഒരെണ്ണം രണ്ടും കൂടി ഏതാണ്ട് 6 എണ്ണം 1/2 കിലോയോളം തൂപ്പം വരുന്നു. സൂപ്പർ ചാമ്പങ്ങയാണ് തൈവാൻ ചാമ്പ. നിറച്ച് നീറുണ്ട് കേട്ടോ, ഇതിൻ്റെ നീറുള്ളതുകൊണ്ട് ഇതിൽ പുഴു കയറുന്നില്ല, വവ്വാലും വരുന്നില്ല, നിറച്ച് നീറുള്ളതുകൊണ്ട്. അപ്പം എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.